ನನ್ನ ನೀನು ನಿನ್ನ ನಾನು ಕಾಣಿಕೊಂಡು ಆಸೆಯ ತೀರದಿ ಬೇಸರ ಗೆಳೆಯಲಿ ನನ್ನ ನೀನು ನಿನ್ನ ನಾನು ಕಾಣಿಕೊಂಡು ಆಸೆಯ ತೀರದಿ ಸಿದ್ದು ಡಾಕ್ಟರ್ ಅಂಗಲ್ ഡോക്ടർ അങ്കിൾ, എന്തുറ്റി? എവിടെങ്കിലും വീണോ? ഞാൻ വീണതല്ല, എന്നെ വീഴ്ത്തിയതാ. വീഴ്ത്തിയെന്നോ? ആരാത്? നിങ്ങളെങ്ങനെ വീഴ്ത്തിയത്? പറയുന്ന ആരാന്ന്? ആര് വീഴ്ത്താൻ? അവൻ തന്നെ എന്റെ അനീതിയെ പ്രേമിച്ചവൻ തന്നെ. പ്രേമാണോ അവനെ? ഒരു മിനിറ്റ് വാ, ഇരിക്കെ. താങ്ക് യു. അത് ശരി, അവനെന്തിനാ നിങ്ങൾ അടിച്ച്? അത് പിന്നെ, ഞാന് എൻ്റെ അനിയത്തെ അവൻ പിന്നെ അത് ഞങ്ങൾ ചീട്ട് കളിച്ചോണ്ടിരിക്കായിരുന്നേ. ചീട്ട് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവൻ പെട്ടെന്ന് സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. അത് എൻ്റെ മുന്നിൽ വെച്ച്, കോടാ ഇങ്ങനൊന്നും കാണിക്കില്ലെന്ന് ഞാൻ അവനോട് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നോൺ വെജ് വേണം, നോൺ വെജ് വേണമെന്ന് പറഞ്ഞു ബഹളം. എനിക്ക് ഈ നോൺ വെജ് വീടിനകത്ത് കയറ്റത്തുമില്ല, ഞാൻ കഴിക്കത്തുമില്ല. അതുകൊണ്ട് തന്നെ പോവുകയാണ് പൊട്ടെന്ന് പറഞ്ഞ് ഞാനങ്ങ് വിട്ട്. കുറച്ച് കഴിഞ്ഞപ്പം വീടിനകത്തിരുന്ന് എൻ്റെ കൺമുന്നിൽ ഇരുന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങി. അപ്പൊ ഞാനത്, എന്നിരുന്നാലും അതൊക്കെ സ്വാഭാവികമാണല്ലോ, പോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ശരിയാകത്തില്ല, എൻ്റെ അനിയത്തിക്ക് അത് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞു ആ കുപ്പിയെടുത്ത് അവൻ്റെ തലക്കെട്ടടിച്ചു. എന്റെ ചേട്ടൻ എന്താ പറഞ്ഞു? ഞാൻ കള്ളുകുടിയനല്ലേ, കുടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണല്ലേ, അതും പറഞ്ഞ് പുകവലിയുണ്ടെന്ന്. അയാളും വരട്ടെ, എന്താ ഞാൻ ചെയ്യുന്നത്? അപ്പോഴെനിക്ക് മനസ്സിലായത് അവൻ സ്നേഹിച്ച എന്റെ അനീതിയല്ല, എന്റെ സ്വത്തിനെയാണെന്ന്, അവളുടെ അക്കൗണ്ടിലുള്ള ബാങ്ക് ബാലൻസിനെയാണെന്ന്. ഇപ്പൊ മനസ്സിലായോ ആരാണ് എന്താണെന്നൊക്കെ? അയ്യോ, എനിക്കതൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത്. നീ അങ്ങനെയൊന്നും അല്ലല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാ, നിങ്ങളുടെ പെങ്ങളെ എനിക്ക് തന്നില്ലെങ്കിൽ ഞാനേ നിങ്ങൾ അടിക്കണമെന്ന് വിചാരിച്ചിരുന്ന. പക്ഷേ റൗഡി ആണെങ്കിലും ഞാൻ സമാധാനമായിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ അവൻ അടിച്ചില്ലേ, അതുകൊണ്ടാ പറഞ്ഞെ. ക്രിമിനൽസിനെ വിശ്വസിക്കാം, ലവേഴ്സിനെ വിശ്വസിക്കാൻ പറ്റില്ല. നീ പറയുന്നതെല്ലാം കറക്റ്റാ മരുമകൻ. മരുമകൻ എന്നോ? മരുമകൻ എന്നാ പറഞ്ഞു? ഓ, മരുമകൻ എന്ന് പറഞ്ഞല്ലേ. അതെ, മരുമോനെ എന്നാ വിളിച്ചേ. ആ വൃത്തികെട്ടവനെക്കാളും എന്തുകൊണ്ട് യോഗ്യത നിനക്കാണെന്ന് എനിക്ക് മനസ്സിലായത് ഇപ്പോഴാ. എന്റെ അനിയത്തെ നീ തന്നെ കല്യാണം കഴിക്കണം എന്റെ ആഗ്രഹം. അവളുടെ കൈ പിടിച്ച് അവക്കൊരു ജീവിതം കൊടുക്കണം. അത് മാത്രമല്ല, നീ എന്നോട് ക്ഷമിക്കുകയും വേണം. എന്തിനാ? എന്റെ വായി തോന്നിയതൊക്കെ ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ട്, അതിനൊക്കെ. അതൊന്നും കുഴപ്പമില്ല ഡോക്ടർ അങ്കിൾ, നിങ്ങളിപ്പോ എന്നെ റൗഡി ഗുണ്ടാന്നൊക്കെ പറഞ്ഞില്ലേ, പക്ഷെ പോലീസുകാർ ഇത് പറഞ്ഞാലുണ്ടല്ലോ, അവരുടെ വായന്ന് എന്തൊക്കെ വൃത്തികേടുകളെ വരാന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും എനിക്ക് മദ്യം, സിഗരറ്റ്, നോൺ വെജ് അങ്ങനെയുള്ള എല്ലാ ശീലങ്ങളും ഉണ്ട്. നിങ്ങൾക്കത് ഇഷ്ടമല്ലല്ലോ. നീ ഒന്നിങ്ങോട്ട് ശരിക്കും നോക്കിയേ, നിന്നെ പോലുള്ള റൗഡികൾക്കെല്ലാം ഇത് വളരെ ചെറിയ കാര്യങ്ങളല്ലേ, ഞങ്ങൾക്കിത് വലിയ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഒന്നു ചേർന്നാൽ നോ മാറ്റർ. ശരി, കല്യാണപ്ര ഡേറ്റ് ഫിക്സ് ചെയ്തോളെ. അത് പിന്നെ, നിലവിൽ കല്യാണം കഴിച്ചിരിക്കുന്ന പ്രേമേ, അവനെ കുറിച്ചൊന്നും അറിയാതെ അവന്റെ ഒരു കാര്യങ്ങളും എനിക്ക് അറിയില്ലായിരുന്നല്ലോ, അത് വലിയ മണ്ടത്തരായിപ്പോയി. അപ്പൊ നിന്നെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും എനിക്ക് നന്നായിട്ട് അറിഞ്ഞിട്ട് അതിനുശേഷം കല്യാണത്തെ കുറിച്ച് സംസാരിക്കാന്ന്. എന്നെ പറ്റി ഇവിടെ എല്ലാ ആളുകൾക്കും അറിയാം. എനിക്കറിയില്ലല്ലോ, ഇതിനെ കുറിച്ച് ഞാനല്ല ചോദിച്ചത്, എന്റെ അനിയത്തി അവളാ നിന്നെ കുറിച്ച് ചോദിച്ചത്. അതുകൊണ്ടേ പിന്നെ സത്യം തന്നെ പറയണം, നീ പറയുന്ന രഹസ്യം ഞാനല്ലാതെ വേറെ ഒരാളും അറിയാൻ പോകുന്നില്ല, സത്യമായിട്ടും. എന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി പോലീസ് നായെ പോലെ ഇപ്പൊ അലഞ്ഞോണ്ടിരിക്കുന്നത്. എന്നാലും എന്റെ രോമത്തിൽ പോലും അവർക്ക് തൊടാൻ പറ്റില്ല. ഓ, അങ്ങനെയാണോ? എന്റെ ചെറുക്ക് വേണ്ടി എന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളോട് ഞാൻ പറയാം, ഓക്കെ അല്ലേ? അയ്യോ, നമ്മളെ കൊടുക്കാൻ വേണ്ടി ഈ ഡോക്ടറെ ആ ഇൻസ്പെക്ടറെ ഇങ്ങോട്ട് അയച്ചത്. ഏയ്, എന്താണ് നുണ പറയുന്നേ? ഇയാൾ അങ്ങനെയുള്ള ആളല്ല. അയ്യോ, ഇവൻ നല്ലവനാ. ആ ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, അവൻ ചേട്ടനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഈ സാധനത്തിന് യൂസ് ചെയ്തതാണ്. ഇവൻ പറയുന്ന പച്ചക്കല്ലോ, ഇവൻ പറയുന്നവനെ പറയാൻ എനിക്ക് തലയ്ക്ക് വട്ടാണ്. ഏയ്, ഇതെന്റെ ഡോക്ടറങ്ങളാ, ഇയാളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ. ചേട്ടാ, ഞങ്ങൾ കള്ളം പറയോ? വേണമെങ്കിൽ നിങ്ങൾ നോക്ക്. ബാൻഡേജിന്റെ മുകളിൽ കൈ വെക്കരുത്. കണ്ടോ ചേട്ടാ, ദേ സീക്രട്ട് മൈക്കാ. അയ്യോ, ഈ ബാൻഡേജിന്റെ ഉള്ളിൽ എങ്ങനെയാ മൈക്ക് വന്നെന്ന് എനിക്ക് ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല. സത്യമായിട്ട് എനിക്കിത് ഒന്നും അറിയത്തില്ല. അതെ പോലീസാരാ, നീ പ്രശ്നക്കാരനാണെങ്കിൽ ഞാൻ അതിലും വലിയ പ്രശ്നക്കാരനാ. നിന്റെ ഇത്തരത്തിലുള്ള കളിയൊന്നും എന്നോട് വേണ്ട.
ഞങ്ങള് ജയിലിൽ നിന്ന് റിലീസായപ്പോ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ നിന്റെ സിദ്ധുവിന്റെ കഥ തീരാൻ പോവാ, ഇൻസ്പെക്ടർ നല്ലൊരു പണി കൊടുക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് ചേട്ടാ ഞങ്ങൾ ഓടി വന്നത്. സിദ്ധു സാർ, ഇതൊന്നുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഇതെല്ലാം ഇൻസ്പെക്ടറുടെ ഐഡിയ അല്ലേ കൂട്ടരാ? നിങ്ങളെപ്പോലുള്ള പാവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് പോലീസുകാരുടെ ജോലിയാ. എന്തായാലും പോട്ടെ, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവന്റെ കഥ ഞാൻ തീർത്തേനെ. പക്ഷെ നിങ്ങളെ ഞാൻ വെറുതെ വിടുക. അതെന്താണെന്നറിയോ? ഞാൻ സ്നേഹത്തിന് കൊടുക്കുന്ന മര്യാദയാ. പോയിക്കോ. ഒരു മിനിറ്റ്. നെക്സ്റ്റ് മൺഡേ, അതായത് അടുത്ത തിങ്കളാഴ്ച, ഞാൻ നിങ്ങളുടെ പെങ്ങളെ കല്യാണം കഴിക്കാൻ പോവാ. കല്യാണത്തിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തോളൂ. ഹലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാ എന്നെ അറിയാലോ. ഏയ് വാടാ, എങ്ങനെയാ പുറത്തു വന്ന് ചേട്ടാ? നോ ലോജിക്, ഓൺലി മാജിക്. പോടാ കള്ളമാര. നിങ്ങൾ ഇനി ഇവിടെ നിന്നാ ഈ ജന്മത്ത് കല്യാണം നടക്കില്ല. അതുകൊണ്ട് ഇതാണ് ബെസ്റ്റ് ഐഡിയ. എന്ന് വെച്ചാൽ നാട് വിട്ട് മലേഷ്യ പോയി കല്യാണം കഴിക്കാനോ? മലേഷ്യയിലാണെങ്കിൽ ഒരു പ്രശ്നവും വരില്ല, അത് മനസ്സിലാക്ക്. ഞാൻ പറയുന്നത് നീയൊന്ന് കേക്കുവോ? നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കളെയൊക്കെ വിട്ട് നമ്മളെങ്ങനെ അവിടെ പോയി കല്യാണം കഴിക്കുന്നത്? ഇപ്പൊ തന്നെ ഞാൻ സിദ്ധുവിനെ പോയി തട്ടിക്കളഞ്ഞിട്ട് നിന്നെ ഈ നാട്ടിൽ വെച്ച് തന്നെ കല്യാണം കഴിക്കും. സിദ്ധുവിനെ കൊല്ലാൻ പോകുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ തീരാൻ വേറെ എന്താ ചെയ്യാന്ന് പറ കല്യാണത്തിന് വരുന്നവരെ അയാളെ വേണം. ഡോക്ടർ, ഈ സമയത്ത് കോമഡി പറയല്ലേ. ആ സിദ്ധുവിനെ എന്തായാലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നീ ഞാൻ പറയുന്ന കേട്ടില്ല. സിദ്ധുവിനെ എന്തായാലും ഞാൻ തട്ടിയുടെ കാര്യം. മോനെ, ഒരു മിനിറ്റ്, നിങ്ങളുടെ ലഗേജ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം എനിക്ക്. സാർ, ഇത് ഞങ്ങൾ ഷോപ്പിംഗിൽ മേടിച്ചതാ, പൈസ കൊടുത്ത് മേടിച്ച സാധനങ്ങൾ. ഇതൊന്ന് ചെക്ക് ചെയ്യ. ഇത് നിക്കട, നിക്ക്. ഇതിന് ലൈസൻസ് ഉണ്ടോ? ഞാൻ ചോദിച്ചത് ഗണ്ണിന്റെ ലൈസൻസ് അല്ല, ഡ്രൈവിംഗ് ലൈസൻസ് അല്ല. ഗൺ ലൈസൻസ് ഒന്നും എന്റെ കയ്യിലില്ല. ലൈസൻസ് ഇല്ലാതെ ഗണ്ണ് കൈവശം വെക്കരുത് നിനക്ക് അറിഞ്ഞൂടെ? അത് മാത്രമല്ല സാർ, ഈ കേസിന് ജാമ്യം കിട്ടത്തില്ല. നോൺ ബെയിലബിൾ അഫൻസ്. കറക്റ്റ് അല്ല. യു ആർ അണ്ടർ അറസ്റ്റ്. ഡോക്ടറെ, മലേഷ്യക്ക് പോകണോ? അവിടെ പോയി രണ്ടുപേര് കല്യാണം നടത്തുമ്പോ നടത്തിക്കൊടുക്ക്. പക്ഷേ എന്റെ ഗിഫ്റ്റ് മാത്രം നിങ്ങൾ മറക്കണ്ട. ആ ചെറി, ഓ മൈ ചെറി. സാർ, ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. അതെനിക്കറിയാം. പിന്നെ എന്തിനാണ് സാറെ അറസ്റ്റ് ചെയ്തത്? അവനെ പുറത്തോട്ട് വിടും സാർ. അവൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കൃത്യമായി തെളിവോടുകൂടിയാ. സാർ, ഇവൻ ഇന്നസെന്റ് സാർ, അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുവരെ അവൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. സാർ, ഇങ്ങോട്ട് നോക്ക് സാർ, കൊതുക് അടിക്കാണ് സാർ. അയ്യോ സാറെ, അവൻ ജയിലിനകത്ത് കിടന്ന് കഷ്ടപ്പെടുക. ഒരു കൊതുക് തിരിയെങ്കിലും മേടിച്ചു കൊടുക്കുക സാറേ. ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം മുടക്കാൻ ആ സിദ്ധു ചെയ്തതാണ് സാറ്. അതിന് ഞാനാ സാക്ഷി. അവൻ ആദ്യം അറസ്റ്റ് ചെയ്ത് സാർ. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ പരാതി എഴുതി തരൂ. എഴുതി തന്നാ ഇവനെ വിട്ടിട്ട് അവനെ അറസ്റ്റ് ചെയ്യാവോ സാറേ? ഗണ്ണാരുടെന്ന് കോടതിയിൽ നിന്ന് തീരുമാനം വരുന്നവരെ രണ്ടുപേരും വിടില്ല. ഡോക്ടറെ, നിങ്ങൾ കംപ്ലൈന്റ് ചെയ്ത് കൊടുക്കുന്നേ. അവനെ പിടിച്ചോണ്ട് നീ സെല്ലിൽ ഇടട്ടെ. അവനെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് കണ്ടോ നിങ്ങൾ? ചേട്ടാ ചേട്ടാ, വേണ്ട ഏട്ടാ, അവനെ കൊന്നാ ഇവൻ ലൈഫ് ലോങ് ജയിലിൽ കിടക്കില്ലേ. പിന്നെ ഞാൻ ആരെ കല്യാണം കഴിക്കുക? മോളെ നമസ്കാരം. സാർ, നമ്മുടെ ചേട്ടനെ അടുത്ത ആഴ്ച കല്യാണമാ, മറക്കാതെ വന്നേക്കണം കേട്ടോ ഇൻസ്പെക്ടർ സാറ്. ഇവിടെ തന്നെ ഉണ്ടല്ലേ ഡോക്ടർ? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നമസ്കാരം ഡോക്ടറെ. ഏർത്തി, നിങ്ങൾക്ക് ഏത് കളർ ഡ്രസ് വേണം, ഏത് കളറിലെ ചുരിദാർ വേണമെന്നൊക്കെ ഫോൺ വിളിച്ച് പറഞ്ഞാ മതി, അല്ലെങ്കിൽ നേരിട്ട് വന്നാലും മതി. വന്നില്ലെങ്കിലും കുഴപ്പമില്ല ചേട്ടത്തി, കല്യാണത്തിന് റെഡിയായ മതി. മനസ്സിലായോ ഡോക്ടറെ? ഏർത്തിയെ മറക്കാതെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരണേ, മറക്കരുത് കേട്ടോ. സാറ് സാറും വന്നേക്കണം വിത്ത് യൂണിഫോം റെഡി ആയിട്ട് വന്നേക്കണം കേട്ടോ. നിങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരടോ. മടമാരെ, എന്റെ ചേട്ടനോട് പറഞ്ഞു കൊടുത്തേക്ക്, മുഹൂർത്തത്തിന്റെ സമയത്ത് കറക്റ്റ് ആയിട്ട് ഞാൻ എത്തുമെന്ന്. എന്തിനാ കഴിക്കാൻ വേണ്ടിയാണ്? അല്ലടാ, ഫൈറ്റ് ചെയ്യാനാടാ. ഹേയ് ഹേയ് ഹേയ്, ഇവൻ ടെൻഷൻ ആയിരിക്കും, ഇവന് ഇൻവിറ്റേഷൻ കൊടുക്കടാ. ചേട്ടാ, ഉദിത് നാരായണന്റെ ഓർക്കസ്ട്ര ബുക്ക് ചെയ്യണം, വേഗം പോവാ. നിന്റെ ഒക്കെ മരണമണി അടിക്കാൻ പോകുന്നത്, നിനക്കൊക്കെ ഞാൻ വന്ന് വായിക്കരി ഇടുന്നുണ്ട്. ധു, അവന്റെ ഇൻവിറ്റേഷൻ. ചേട്ടാ, അവൻ എനിക്കെല്ലാം അറിയാം. ഇനി എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നും എനിക്കറിയാം. അടുത്തങ്ങനെ വന്ന ഇൻസ്പെക്ടറെ തലയാൻ പൊട്ടിച്ചു. കോൺസ്റ്റബിൾ, തോക്ക് താഴേക്ക്. ഇൻസ്പെക്ടർ, എനിക്കൊരു വണ്ടി വേണം. ടു വീലർ, ഫോർ വീലർ? ഫോർ വീലർ. പോയി ഫോർ വീലർ റെഡി. ഓക്കേ സാർ. നീ ഗണ്ണ് പിടിച്ച സ്റ്റൈൽ കണ്ട, നീയാണ് പോലീസ് ഓഫീസർ എന്ന് വിചാരിക്കും. ഞാൻ ക്രിമിനലാന്ന് എല്ലാരും പറയുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്നെ സഹായിച്ചതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതെ, ഒരു കാര്യം പറയട്ടെ, ഇത് നമ്മൾ രണ്ടുപേരും ചേർത്തുണ്ടാക്കിയ പ്ലാനെന്ന് ആരോടും പറയരുത്. നീ പോയിക്കോ, എന്നോട് ഇറക്കിക്കോ, ഞാൻ പോയിക്കോളാം. അയ്യോ, അത് പറ്റില്ല സാർ,
വണ്ടി അങ്ങ് നിർത്താൻ പറ്റില്ല. ചെറിയവിടെ വലിയ പ്രശ്നത്തില്. ഒരു മിനിറ്റ് ലേറ്റ് ആയിട്ട് എത്തിയാലും എന്താ സംഭവിക്കാന്ന് അറിയില്ല. ഐ ആം വെരി സോറി. ഞാൻ പറയുന്ന കേക്ക്, നീ ഒന്ന് വണ്ടി നിർത്ത്. ഇപ്പൊ എന്താ വേണ്ടത്? വണ്ടി എന്താടാ സഹായിച്ചവനെ നീ റോഡിൽ തള്ളിയിട്ട് പോയല്ലോടാ.